ലിസബത്ത് സ്വരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നാട്ടിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാ പ്രാവശ്യം ഞാൻ നാട്ടിൽ വരുമ്പം ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട് നിങ്ങൾ കാണിച്ചു തരാറുണ്ട്. ഇപ്പോൾ ഇത്തവണ ഞാൻ എൻ്റെ കൊച്ചപ്പൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ മൾബറി പറിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൾബറിയുടെ സീസണൊക്കെ കഴിഞ്ഞു തുടങ്ങി. എന്നിട്ട് തന്നെ കുറേ മൾബറി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പറിക്കാനും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ കുട്ടികളെയും കൂട്ടിയിട്ട് ബാക്കിയുള്ളതും കൂടെ അങ്ങ് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇത് സാധാരണ നമ്മളിങ്ങനെ കൊമ്പ് വെട്ടിയിട്ട് നടന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നട്ടാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കുന്നവരേനാണ്. പിന്നെ നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല വലിപ്പം വയ്ക്കും. അപ്പോൾ ഇതിനും അത്യാവശ്യം വലിപ്പമുണ്ട്. അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നല്ല മധുരമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. സാധാരണ നമ്മൾ മൾബറിയെ കണ്ടിട്ടുണ്ട്, ചെറിയ ഇനം കണ്ടിട്ടുണ്ട്, വലുതും കണ്ടിട്ടുണ്ട്. എന്നാലും ഇത് കാണാത്തവരൊക്കെ പലരും ഉണ്ടാവും. ഇതുകൂടാതെ ഇവിടെയുള്ള മറ്റുള്ള ഫ്രൂട്ട്സും ഞാൻ കാണിച്ചു തരാം. പിന്നെ അവിടെ ഒരു പേരയുണ്ട്. അപ്പോൾ ആ പേര നിറച്ച് പേരയ്ക്കുമുണ്ട്. മിക്കവാറും എല്ലാം തന്നെ നല്ലോണം മൂത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇത് ചില സമയത്തൊക്കെ ഈ പേരയിലുണ്ടാവുന്നുണ്ടല്ലോ, നല്ല വലിപ്പമുള്ള പേരയ്ക്കാണ്. ഇപ്പോൾ അത്രയ്ക്ക് വലിപ്പമുള്ള പേരയ്ക്കൊന്നും കണ്ടില്ല. പിന്നെ ഇതിൻ്റെ കുരുപാകിയിട്ട് മുളപ്പിച്ച് നമുക്ക് നട്ടാലും ഇതിൽ പെട്ടെന്ന് തന്നെ പേരയ്ക്ക ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാനും എൻ്റെ വീട്ടിൽ ഇവിടുന്ന് ഒരു തൈ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും നിറച്ച് പേരയ്ക്ക ഉണ്ടായതാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പം പിന്നെ കുറച്ച് കേടൊക്കെ വന്നപ്പം ഞാനത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഈ പേരയ്ക്ക കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ചിലതിലൊക്കെ ഇങ്ങനെ പുഴു ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ പേരയ്ക്ക്. ഇടയ്ക്ക് ഓരോന്നിലൊക്കെ പുഴു ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ ആവശ്യത്തിനൊക്കെ നമുക്കിത് കഴിക്കാൻ കിട്ടും. പിന്നെ ഞാൻ കണ്ടുപിടിച്ചു വേറൊരു ഫ്രൂട്ട് അവിടെ നിൽക്കുന്നത്, അതാണ് പപ്പായ. അതിലും ഇങ്ങനെ മൂന്നാലെണ്ണം ഒരുവിധം പഴുത്ത് തന്നെ കിടക്കുകയാണ്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു അബിയു മരമുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പഴം കിടക്കുന്നുണ്ടായിരുന്നു. അതും സീസൺ കഴിഞ്ഞു, കുറേ പഴുത്തും ഉണ്ടായിരുന്നു. അതെല്ലാം അവർ പറിച്ച് കഴിച്ചതാണ്. ഇപ്പോൾ ഒരെണ്ണം അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറിച്ചെടുത്തു. പിന്നെ ഞാൻ കണ്ടത് ഞാനിങ്ങനെ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെന്ന് ഇങ്ങനെ അതിലെ തപ്പി നടക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു പ്ലാവ് കണ്ടുപിടിച്ചു. ആ പ്ലാത്തയിൽ കുറേ ചക്കയുണ്ട്. അപ്പോൾ ഇങ്ങനെ പഴുത്ത് കിടക്കുന്ന ഒരു ചക്കയുണ്ട്. അണ്ണാൻ വന്നിട്ടൊക്കെ അത് കഴിച്ചിട്ട് കിടക്കുന്നുണ്ടോ പറഞ്ഞു. അപ്പോൾ ഈ നാട്ടിലുള്ളവർക്ക് ഈ ഫ്രൂട്ട്സിനോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഞാനാണെങ്കിൽ എവിടെ ചെന്നാലും ഫ്രൂട്ട്സ് നോക്കി കിടക്കും. എന്ത് ഫ്രൂട്ട് കിട്ടിയാലും ഞാനത് കഴിക്കും. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സ് അവിടെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതാണ് ജാതിക്ക. അവിടെ കുറേ ജാതി മരങ്ങളുണ്ട്. എല്ലാത്തിലും തന്നെ ജാതിക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാനിതിപ്പോൾ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ജാതിക്ക അറിയില്ലായിരിക്കും. പിന്നെ അവിടെ ഒരു വാഴക്കുല കണ്ടു. അപ്പോൾ ഈ ഇത് റോബസ്റ്റയാണ്. അപ്പോൾ അതും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒരു കോവലാണ്. അപ്പോൾ അതിൽ കുറേ ഇങ്ങനെ കോവയ്ക്ക കിടക്കുന്നതുകൊണ്ട് അപ്പം ഞാൻ അതിൻ്റെ വീഡിയോയും കൂടി എടുത്തു. അപ്പോൾ അതും ഒരു പ്രത്യേക തരം കോവയ്ക്ക കേട്ടോ. ഇങ്ങനെ വലിപ്പമുള്ളൊരു ടൈപ്പാണ്.
നീളം കുറഞ്ഞിട്ട് ഇങ്ങനെ ഉരുണ്ട ഒരു ഷേപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമ്മളൊരു ചെറിയ തണ്ട് നട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു പന്തൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വലിയ പരിചരണമൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ കോവയ്ക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഈ പ്ലാവ് പലർക്കും പരിചയം ഉണ്ടാവും, കാരണം ഇതെല്ലാ വർഷവും ഞാൻ കാണിക്കുന്ന ഒരു പ്ലാവാണ്. ഇതെൻ്റെ വീട്ടിലെ പ്ലാവ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പതിപോലെ തന്നെ നിറച്ച് ചക്കയുണ്ട്. അപ്പോൾ പഴുത്തുമുണ്ട്, മൂത്തുമുണ്ട്, പിഞ്ചുണ്ട്, ഈ ഇടിഞ്ചക്ക പരുവത്തിനൊക്കെ ഉള്ളതുണ്ട്. ഈ പ്ലാവിനെ അറിയാൻ തോന്നുന്നു ഞാൻ വരുന്നുണ്ടെന്ന്. കറക്റ്റ് ഞാൻ വരുന്നതിൻ്റെ തലേദിവസം രണ്ട് പഴുത്ത് ചക്ക താഴെ വീണു. അതുകൊണ്ട് എനിക്ക് ചക്കപ്പഴം തിന്നാൻ കിട്ടി. ഇന്ന് ഞാൻ പിന്നെ ഒരാളെ വിളിച്ചിട്ട് ഒരു അഞ്ചാറ് ചക്ക ഇടിപ്പിച്ചു. അപ്പോൾ കുറച്ചൊക്കെ പഴുപ്പിക്കാം, പിന്നെ ഒന്ന് രണ്ടെണ്ണം പുഴുങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട്, പിന്നെ ആർക്കെങ്കിലൊക്കെ വേണ്ടവർക്കൊക്കെ കൊടുക്കാമല്ലോ ഓരോന്ന്, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ഇടിയിപ്പിച്ചത്. അപ്പോൾ ഇത് ചക്ക പുഴുങ്ങാനുള്ളൊരു പരിപാടിയാണ് ഞങ്ങളിപ്പോൾ. ഈ ചക്കയൊക്കെ കാണുമ്പോൾ ഇപ്പോൾ പലർക്കും കൊതി വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ കൊതി പിടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് വിട്ടിട്ട് പോരെ. നിങ്ങൾക്ക് ചക്കപ്പഴം വേണമെങ്കിൽ ചക്കപ്പഴം തരാം, പുഴുങ്ങി വേണമെങ്കിൽ അങ്ങനെ തരാം, പച്ചച്ചക്ക വേണമെങ്കിൽ അങ്ങനെയും തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.